നമസ്കാരം. അപ്പൊ നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യണത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഫസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു സൈസ് തക്കാളി, ഇത് മൂന്നുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇഷ്ടംമാതിരി ചേർത്തോളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇത്രയും വെന്താൽ മതി. ഒരുപാട് നമുക്കങ്ങ് നിങ്ങൾ നല്ല ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു 80% അതൊന്ന് വഴണ്ട് വന്നാൽ മതിയേ. ഇനി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് അവിച്ച്, അതായത് പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണേ. ഇങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട്, റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വേണം ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് അതിന് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ എന്നിട്ട് അതായത് ഈ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കിതിൽ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 teaspoon മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ 1/2 teaspoon എടുത്തത്. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്തോളൂ. ഇതിൽ നിങ്ങൾ പച്ചമുളക് ചേർക്കല്ലേ, മുളക് പൊടിയുടെ ആ ഒരു എരിവ് വേണം ഇതിൽ കിട്ടാനായിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് സാമ്പാർ പൗഡറേ. അപ്പം 1 teaspoon കണക്കിന് കുറച്ച് 1 teaspoon അല്ല 3/4 teaspoon കണക്കിന് സാമ്പാർ മസാല ചേർത്തോളൂ. എന്നിട്ട് ഇത്രയും നേരം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചെയ്തത്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് അപ്പ് ചെയ്യണേ. എന്നിട്ട് പെട്ടെന്ന് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണതിൻ്റെ ഒപ്പം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമുക്ക് ഉപ്പും കൂടെ ചേർത്ത്, നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഈ മസാലയെല്ലാം ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പുരണ്ട് കിട്ടണം. ആ ഒരു രീതിക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്, അത്രയും ടേസ്റ്റിയാണ്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്നറിയോ, രസവും ഈ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ചോറ് ഒഴിച്ച് വെക്കണം. ഭയങ്കര സ്വാദാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒട്ടിച്ചേർന്നേന്നുമില്ല, കണ്ടല്ലോ, എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി തന്നെ കിടക്കുന്നുണ്ട് പൊട്ടറ്റോസൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ദീപ്സ് കിച്ചനോടെ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.